യൂട്യൂബറുടെ പരാതിയിൽ നടൻ ബാലയുടെ മൊഴി രേഖപ്പെടുത്തി ഇടപ്പള്ളിയിലെ ബാലയുടെ വീട്ടിലെത്തിയാണ് പോലീസ് മൊഴിയെടുത്തത് തോക്ക് കൈവശം ഉണ്ടായിരുന്നില്ലെന്ന് ബാല പോലീസിന് മൊഴി നൽകി ശ്യാമപ്രസാദ് ഉത്തമൻ കൂടുതൽ വിവരങ്ങൾ നൽകും എങ്ങനെയാണ് നടപടികൾ മുന്നോട്ട് പോകുന്നത് ശ്യാം ഈ തോക്ക് കൈവശം ഉണ്ടായിരുന്നില്ല എന്നുള്ള മൊഴിയാണ് ബാല നൽകിയിരിക്കുന്നത് അല്ലേ ആ പൂജ കഴിഞ്ഞ ദിവസമാണ് യൂട്യൂബർ ഇത് സംബന്ധിച്ച് ബാലക്കെതിരെ ഒരു പരാതി നൽകുന്നത് അതായത് ബാല ആ തന്റെ ഫ്ലാറ്റിലെത്തി ഈ യൂട്യൂബറെ യൂട്യൂബറെ കാണാൻ വരികയും അവിടെ വെച്ച ഈ സുഹൃത്തിനു മുമ്പിൽ വെച്ച് തന്നെ സുഹൃത്തിൻ്റെ മുമ്പിൽ വെച്ച് തന്നെ ഭീഷണിപ്പെടുത്തുകയും ഈ സുഹൃത്തിന് നേരെ ആ തോക്ക് ചൂണ്ടി എന്നടക്കമുള്ള കാര്യങ്ങൾ പറയുന്നത് എന്നാൽ പോലീസിട്ട എഫ്ഐ ആറിൽ ഈ തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തി എന്ന കാര്യമൊന്നും ആ എഫ് ഐ ആറിൽ പറയുന്നില്ല പക്ഷേ ഇക്കാര്യങ്ങൾ ഇവർ വാക്കാൽ പറയുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത് സംബന്ധിച്ച് എഫ് ഐ പോലീസ് ഈ ബാലയെ മൊഴിയെടുക്കാൻ വിളിക്കു വിളിച്ചിരുന്നു എന്നാൽ ആരോഗ്യപരമായ കാരണങ്ങളാൽ തനിക്ക് വരാൻ പറ്റില്ല െന്ന് പറയുകയും തുടർന്ന് ഈ ബാലയുടെ ഇടപ്പള്ളിയിലെ ഫ്ളാറ്റിലെത്തിയാണ് പോലീസ് മൊഴിയെടുത്തത് ഇതിൽ ആ മൊഴിയെടുത്തപ്പോൾ പ്രധാനമായിട്ടും ബാല പറഞ്ഞത് താൻ അവിടെ പോയിരുന്നു പോയത് ഈ പറയുന്ന സന്തോഷ് വർക്കി എന്ന ആറാട്ടണ്ണൻ എന്ന പേരിൽ അറിയപ്പെടുന്ന സന്തോഷ് വർക്കിയുമായാണ് ഈ സന്തോഷ് വർക്കിയാണ് തന്നെ അവിടെ കൊണ്ടുചെന്നത് ഈ സന്തോഷ് വർക്കി പറഞ്ഞിട്ടാണ് അവിടെ പോയത് അവിടെ പോയി ഇവരോട് ചില കാര്യങ്ങൾ സംസാരിക്കുക മാത്രമാണ് ചെയ്തത് താൻ മറ്റൊന്നും തന്നെ അവിടെ ചെയ്തിട്ടില്ല എന്നും പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ ചില വീഡിയോയും ദൃശ്യങ്ങളും ആ പോലീസിന് മുമ്പാകെ കാണിക്കുകയും ചെയ്തിട്ടുണ്ട് കാരണം ബാല അവിടെ ചെന്ന് ഈ യൂട്യൂബറുടെ സുഹൃത്തുമായി സംസാരിക്കുന്നത് ബാല ഫേസ്ബുക്കിൽ തന്നെ പോസ്റ്റ് ചെയ്തിരുന്നു അത് കൂടാതെയുള്ള വീഡിയോ ദൃശ്യങ്ങൾ ബാലയുടെ കൈവശം ഉണ്ട് എന്ന് പറയുകയും ചെയ്തിരുന്നു എന്നാൽ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ബാലയുടെ മൊഴി രേഖപ്പെടുത്തി അവിടെ തോക്കുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ചോദിച്ചു തൻ്റെ തോക്കില്ല എന്ന് പറയുകയും ചെയ്തു അതേസമയം അവിടെ പരിശോധന നടത്തിയിലും പോലീസിന് തോക്കൊന്നും തന്നെ കണ്ടെത്താനായിട്ടില്ല എന്ന് പോലീസ് തന്നെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ മൊഴിയെടുക്കുക എന്ന ആ ഒരു നടപടിക്രമം പോലീസ് പൂർത്തീകരിച്ചിരിക്കുന്നു ഇനി മറ്റ് നടപടിക്രമങ്ങൾ എന്തൊക്കെയാണ് അതായത് ഈ ബാലയുടെ കൂട്ടത്തിലുണ്ടായ യിരുന്നു സന്തോഷവൃത്തിയുടെയും മൊഴിയെടുത്ത് എന്നാണ് അറിയാൻ കഴിയുന്നത് ഇനി മറ്റ് നടപടിക്രമങ്ങൾ പോലീസാണ് തീരുമാനിക്കുക എന്തായാലും നിലവിൽ ഈ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ബാല നിയമപരമായി മുന്നോട്ടു പോകാൻ പോകൂ പോകുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തി എന്നായിരുന്നു പരാതി എന്നാൽ തോക്ക് തന്റെ കൈവശമില്ലായിരുന്നു എന്നുള്ള മൊഴിയാണ് ഇപ്പോൾ ബാല പോലീസിന് നൽകിയിരിക്കുന്നത് ബാലയുടെ വീട്ടിലെത്തിയാണ് പോലീസ് മൊഴി രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ബാലയും നിയമ മുന്നോട്ട് പോകുന്നു എന്നുള്ള വിവരവും കൂടി ലഭ്യമാകുന്നുണ്ട് ശ്യാം ഉത്തമനാണ് വിവരങ്ങൾ നൽകിയത്